السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وحشرناهم فلن نغادر منهم احدا സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ, ഖബർ ജീവിതത്തിന് ശേഷം നമുക്കെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടേണ്ട സ്ഥലമാണ് മഹ്ഷർ. അവിടെ ഓരോരുത്തരും ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരാളും അതിൽ നിന്ന് വ്യത്യസ്തരല്ല. ആളും പെണ്ണും എല്ലാ പണക്കാരനും പാവപ്പെട്ടവനുമെല്ലാം റബ്ബിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അതാണ് റസൂൽ പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിൽ, യഹ്ഷുറു നാസ യൗമൽ ഖിയാമ ഹുഫാതൻ ഉറാതൻ ഉർല. അതാണ് റസൂൽ പറയാണ്, നഗ്നരായിക്കൊണ്ട് ചലാകർമ്മം ചെയ്യാത്തവരായി അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖിയാമത്തിൻ്റെ നാളിൽ ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഖുൽതു യാ റസൂലല്ലാ നിസാഉ വർരിജാലു ജമീഅൻ. ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, നബിയെ, ആണും പെണ്ണും ഒക്കെ അവിടെ ഈ നഗ്നരായിട്ടാണോ ഒരുമിച്ച് കൂട്ടപ്പെടുക? യൻറു ബഅലുഹും ഇലാ ബഅല്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലയോ നഗ്നതയിലേക്ക്? റസൂലെ, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ആയിഷ, അൽ അംറു അഷദ്ദു മിൻ യൻറു ബഅലുഹും ഇലാ ബഅല്, അവർക്കതിനേക്കാൾ പ്രയാസകരമായ കാര്യങ്ങളുണ്ട് ആയിഷ. ഈ നോട്ടത്തിനേക്കാൾ വലിയ പ്രയാസം, പിന്നെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവർക്കുണ്ട് അവിടെ. പിന്നെ പരസ്പരം നോക്കാനൊന്നും അവർക്ക് സമയവും നേരം അവിടെ ഇല്ല ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. സൂര്യൻ ഒരിച്ച ആ നഗരത്തിലാണ് സുഹൃത്തുക്കളെ നാളെ മഹ്ശറയിൽ ഉണ്ടാവുക. ഒരു സുർമ്മക്കോലിൻ്റെ അകരത്തിലെന്നും ചില ഹദീസുകൾ കാണാൻ കഴിയും. ഏതായിരുന്നാലും അവിടെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ട്, കഴുത്ത് വരെ വിയർപ്പുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ തൻ്റെ ഊര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. പാപഭാരമനുസരിച്ച് വിയർപ്പിൽ നിൽക്കുന്ന ആളുകൾ അവിടെയുണ്ടെന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളും അവിടെ എത്തും, എല്ലാവരെയും കൊണ്ടുവരപ്പെടും അവിടെ. അതാണ് ഖുർആൻ പറഞ്ഞു, വയോമ യഹ്ഷുറുഹും ജമീആ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണവിടെ, എല്ലാവരും അവിടെ കടന്നു വരും. ഫവറബ്ബിക ലനഹ്ഷുറന്നഹും വശയാതീൻ, മനുഷ്യരെയും പിശാചിക്കളെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണവിടെ, എല്ലാവരും അവിടെ റബ്ബ് കൊണ്ടുവരും. അവിടെ ശൈത്താന്മാരുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, എല്ലാവരുണ്ട്, എല്ലാ വിഭാഗവും അവിടെ ഒരുമിച്ച് കൂടും. അവിടെ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ല, അധികാരികളെന്നോ അവിടെ പ്രജകളെന്നോ വ്യത്യാസമില്ല, പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമില്ല. ഇൻകുല്ലുമൻ ഫിസ്സമാവാതി വല്ലറള് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് വിശുദ്ധ ഖുർആനിലൂടെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും പരമകാരുണ്യകൻ്റെ മുമ്പിൽ ദാസന്മാരായിക്കൊണ്ടാണ് അവിടെ കടന്നു വരിക. എല്ലാ ആളുകളെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഏതു മനുഷ്യനും ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ദാസന്മാരായിട്ടാണ്, പ്രജകൾ അള്ളാഹുവിൻ്റെ അടിമകളായിട്ടാണ് അവിടെ കടന്നു വരിക. എല്ലാവരെയും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്തും. ഒരാളും അവിടുന്ന് മുങ്ങൂല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ലഖദ അഹ്സാഹും അദ്ദഹും അദ്ദാ, എല്ലാവരെയും എണ്ണി തിട്ടപ്പെടുത്തുന്ന അവിടെ എല്ലാവരെയും എണ്ണിക്കണക്കാക്കും. ഒരാളെയും അവിടുന്ന് കുറവ് വരുന്ന, രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു മാർഗം അവിടെ ഇല്ല.
എല്ലാവർക്കും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗത്തുള്ളാണ്ട് ഖുർആൻ പറയാണ് സുഹൃത്തുക്കളെ, കൂട്ടം കൂട്ടമായി നമ്മളൊക്കെ സംഘം ചേർന്ന് പോണമാരിയല്ല പോവുക, സംസാരിച്ചിങ്ങനെ ലാഘവത്തോടു കൂടിയല്ല പോക്ക്. അവിടെ വാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചല്ല യാത്ര, ഭാര്യയും ഭർത്താവും ഒന്നിച്ചല്ല വരുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഖിയാമത്തിൻ്റെ ആ ദിവസം മുഴുവൻ മനുഷ്യരും ഒറ്റക്കാണ് കടന്നു വരിക. അവിടെ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. പിന്നീട് ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടും. വബറസു, അതാണ് ഖുർആൻ പറയാണ്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അവിടെ അള്ളാഹു ആ ആളുകൾക്ക് മുഴുവനും നിൽക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ സ്ഥലം അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സകല ആളുകളും തുറന്ന മൈതാനിൽ പൂർണ്ണമായും പ്രത്യക്ഷപ്പെടുക. വിചാരണയ്ക്ക് കളം ഒരുങ്ങി അല്ലേ, മനുഷ്യരെല്ലാം ജിന്നുകളും മനുഷ്യരും പിശാചുക്കളും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്നു അവിടെ, എല്ലാ റെക്കോർഡുകളും ഹാജരാക്കുകയാണ്. പിന്നെ മനുഷ്യരുടെ ജീവിത റെക്കോർഡുകൾ മുഴുവനും ഹാജരാക്കുകയാണ്. നബിമാരെങ്ങനെ കൊണ്ടുവരുന്നു, ഓരോ നബിമാരും പുറകിൽ അവരുടെ അണികൾ അവരുടെ അനുയായികൾ ഇങ്ങനെ നിർത്തപ്പെടും. അതാണ് ഖുർആൻ പറയാം, നമ്മുടെ തിന്മകളും പാപങ്ങളും എല്ലാം ഭൂമികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും, വിഭജിച്ചവൻ എവിടെ വെച്ച് വിഭജിച്ചോ, അത് ഹോട്ടലുകളാണെങ്കിലും വീടുകളാണെങ്കിലും പിന്നെ ഏത് സ്ഥലമാണെങ്കിലും ആ ഭൂമി വിളിച്ചു പറയും. മോഷ്ടിച്ചവൻ മോഷ്ടിച്ച സ്ഥലത്ത് ആ തിന്മകൾ ചെയ്ത സ്ഥലത്ത് അത് വിളിച്ചു പറയും. എല്ലാ പാപങ്ങളും ഭൂമി വിളിച്ചു പറയുന്ന യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ സംസാരങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ദിവസം. ബി അന്ന റബ്ബക ഔഹാലഹ, നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഖിയാമത്തിൻ്റെ നാളിൽ റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും. ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ. അതാണ് സുഹൃത്തുക്കളെ, അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് അല്പം സമാധാനം സന്തോഷമൊക്കെ അവിടെ കിട്ടും. ഹർഷിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ നമുക്ക് പെടാൻ കഴിയണം എങ്കിൽ ഈ പ്രയാസങ്ങൾ അല്പമൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയും, ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. എന്നാൽ കുറ്റവാളികളെ കൊണ്ടുവരുന്നുണ്ട് അവിടെ. വനഹ്സുറുഹും യൗമ ഇദിൻ യൗമൽ ഖിയാമത്തി അലാ വുജൂഹിം, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മുഖം കുത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരപ്പെടും കുറ്റവാളികളെ. ഉമ്യം വബുക്മം വസുമ്മാ മവാഹു ജഹന്നം, അവരെ അന്ധരായിക്കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, അവർക്ക് കാണാൻ കഴിയാത്തവരായി കൊണ്ടുവരപ്പെടും. അവർക്കുള്ള സങ്കേതം നരകമാണ്, അവർക്കുള്ള സങ്കേതം കത്തിയാളെന്ന നരകമാണെന്നുള്ളാണ് ഖുർആൻ. ഇടുങ്ങിയ ജീവിതമാണ് അവർക്കുണ്ടാകുക. ദുനിയാവിലും ഒരു സമാധാനമല്ല അവർക്ക്, ആഖിറത്തിനും സമാധാനമില്ല. അതാരെ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, വമൻ അഗ്റള അൻ ദിക്രീ ഫഇന്ന ലഹു മഈശത ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നോക്കൂ നിങ്ങൾ, വമൻ അഗ്റള അൻ ദിക്രി, എൻ്റെ ആയത്തുകളെ അല്ലെ, ചില ആളുകൾ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു അരോചകം അല്ലേ, ചില ആളുകൾ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു വിഷമം, ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവൻ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ദീനെ ആരാണോ വലിച്ചെറിഞ്ഞവൻ, അവൻ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന രംഗം തറയും. ഇവിടെ ഇടുങ്ങിയ ജീവിതം, അവിടെയും കുടുസായ ജീവിതമാണ് അവനുണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ധനായിക്കൊണ്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ഖാല റബ്ബീ ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, അവൻ ചോദിക്കുകയാണ് റബ്ബേ, അവനെ ഈ അന്ധനായിക്കൊണ്ട് എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ ചോദിക്കുക, ഞാൻ കണ്ണുള്ളവനായിരുന്നില്ല ഭൂമിയിൽ, എന്തേ നീ എന്നെ അന്ധനായിക്കൊണ്ട് എഴുന്നേൽപ്പിച്ചതെന്ന. ആ സമയത്ത് റബ്ബ് പറയാ, കാലക്കതാലിക അതതുക ആയാതുന ഫനസീതഹ വകദാലികൽ യൗമ തുൻസാ, കാലക്കതാലിക, അതങ്ങനെ തന്നെയാണ്, അള്ളാഹുവിൻ്റെ വാർത്താൻ അങ്ങനെ, അപ്രകാരം തന്നെ. അത്തുക്ക ആയാതുന, നിനക്കെൻ്റെ ദൃഷ്ടാന്തങ്ങൾ, എൻ്റെ ആയത്തുകൾ നിന്നിലേക്ക് വന്നിരുന്നു, കുറേ ആൾക്കാരെ ക്ലാസ് എടുത്തിരുന്നു, പ്രസംഗിച്ചിരുന്നു, നിനക്ക് മെസ്സേജ് അയച്ചിരുന്നു, നിനക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നു, നിൻ്റെ മുമ്പിലെല്ലാം നൽകി, പക്ഷേ ഫനസീതഹാ, എന്നിട്ട് നീ അതിനെ മറികടന്നു, നീ അതിനെ മറന്നു കളഞ്ഞു. വെക്കതാലിക്കൽ യൗമ തുൻസാ, ഇന്ന് ഞാനിതായി അപ്രകാരം നിന്നെയും മറന്നു കളയുകയാണ്. അള്ളാഹ് അവനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, നിന്നെയും ഞാൻ മറന്നു കളയുന്നു എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ മറക്കുന്ന ഒരു വിഭാഗമായി നാളെ മഹ്ശറിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. അതിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ പോലും പേടിച്ചു പോകുന്നൊരു സമയമാണ് അവിടെ. നമുക്കറിയാം
അവിടെ ഓരോ പ്രവാചകന്മാരെ മുമ്പിലേക്കും വിചാരണക്കെടുക്കാൻ വേണ്ടി മനുഷ്യന്മാരെയും മനുഷ്യരെയും ഇങ്ങനെ ചെല്ലുന്ന അവരൊക്കെ കഴിയൊഴിയും. അവസാനം പ്രവാചകൻ മുത്തുനബിൻ്റെ മുമ്പിൽ ചെന്ന് എല്ലാവരും അവരാദ്യ പറയാണ്, ആ സമയത്ത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഹർഷിൻ്റെ ചുവട്ടിൽ പ്രവാചകൻ കടന്ന് പ്രാർത്ഥിക്കുകയാണ്, സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ. നരകം ആ സമയത്ത് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവരപ്പെടുകയാണ്. വജീ അയോമ എതിൻ, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാം, വജീ അയോമ എതിൻ ബിജഹന്നം. കിയാ ആ സമയത്ത് അന്നേ ദിവസം നരകം വഹിച്ചു കൊണ്ടുവരപ്പെടുന്ന രംഗം, മലക്കൾ ആ നരകവുമായിട്ട് നമ്മളെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാലോചിച്ചോ, നിങ്ങൾ ഒന്നും ഉപകരിക്കില്ല അവിടെ, ഒരാൾക്കും ഒരു അധികാരങ്ങളോ സമ്പത്തോ മക്കളോ ഒന്നും ഉപകരിക്കില്ല. യൗമലായം മക്കളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒരു ഉപകാരവും ഇല്ലാത്ത ദിവസം, അവിടെ കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഉടമകൾക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സുകൾ കുറ്റമറ്റരാക്കാൻ പറ്റുന്ന സാഹചര്യവും സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. റമദാൻ വിട പറയുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ പരമാവധി പാപമുക്തരായിക്കൊണ്ട് നമ്മൾ ഈ റമദാൻ കടന്നു പോകുമ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങി ശുദ്ധരായിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമ്പത്തുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ അതൊക്കെ നാളെ പാമ്പിൻ്റെ രൂപത്തിലൊക്കെ സർപ്പരൂപത്തിലൊക്കെ വരുമെന്ന് പഠിപ്പിച്ചല്ലോ, അനക്കെൻസുക് അന മാലുക് എന്ന് പറഞ്ഞ് നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരും. മാത്രമല്ല, മഹ്ശറയിലും ചിലർ അള്ളാഹു നോക്കാത്ത ചില ആളുകളുണ്ട്. സലാത്തുലായുള്ളാഹു യൗമൽ ഖിയാമ നാളെ മഹ്ശറയിൽ നോക്കാത്ത മൂന്ന് വിഭാഗം, ഒന്ന് അവരോട് സംസാരിക്കില്ല അള്ളാഹു അല്ലേ, ആ മൂന്ന് വിഭാഗത്ത മൂന്ന് വിഭാഗത്തോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യാത്ത, അല്ലെങ്കിൽ അവരോട് അവരെ നോക്കാത്ത മൂന്ന് വിഭാഗം ആളുകളുണ്ട്. അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. ഒന്നാരാ മന്നാനുൻ, കൊടുത്ത കാര്യങ്ങൾ വിളിച്ചു പറയാം അല്ലേ, തെറ്റുമ്പോൾ പിണങ്ങുമ്പോൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൊടുത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ, അവർ നാളെ ഭയാനകമായ ശിക്ഷക്കർഹരാണ്. അതുപോലെ തന്നെ മുസ്ബിലാണ്, ഇസാറ എന്ന് റസൂൽ പറഞ്ഞില്ലേ, വസ്ത്രങ്ങൾ അടിയിലൂടെ വലിച്ചെടുക്കുന്ന പുരുഷന്മാർ. നമസ്കാരത്തിൻ്റെ സമയത്ത് മാത്രമല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹനെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ശരീര നമ്മുടെ വസ്ത്രങ്ങൾ, പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കയറ്റിയെടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഹദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.